സർ നാം നമ്മുടെ രാജ്യത്തെ ഒരു സ്ത്രീയായി കരുതുകയും ഭാരതമാതാവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു എന്നിട്ടുകൂടി ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെയോ മകളെയോ സഹോദരിയെയോ പോലും ബലാത്സംഗം ചെയ്യുന്നതായ പല സാഹചര്യങ്ങളും നാം കാണുന്നു ഭ്രാന്തനായി ഈ മനുഷ്യനെ ഇത്തരം മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അവനെ ഇതിലേക്ക് നയിക്കുന്നത് എന്താണ് നോക്കൂ ഇതിന് പല വശങ്ങളുമുണ്ട് ക്രൂരമായ ഈ പ്രവർത്തികളെ ഭാരതമാതാവുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം ഇതിന് നിരവധി വശങ്ങളുണ്ടെന്ന് അറിയുക ഞാൻ പറഞ്ഞതുപോലെ നമ്മളിതിനെ ഭൂമി മാതാവ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഗ്രഹത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇവിടെ കുറ്റകൃത്യമുണ്ട് പലതരം കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാക്രമണങ്ങൾ വളരെ കൂടുതലാണ് ഇതിന് നിരവധി വശങ്ങളുണ്ട് ഒരു കാര്യം എന്തെന്നാൽ നമുക്ക് ദേഷ്യത്താൽ അവരെ തൂക്കിലേറ്റുക എന്ന് പറയാം ശരി നിങ്ങൾ ബലാത്സംഗത്തിനുള്ള ഒരു പ്രതിവിധിയായി തൂക്കിലേറ്റൽ നടത്തിയാൽ നിങ്ങളിത് മനസ്സിലാക്കണം ഒരു ബലാത്സംഗ കേസിൽ സാധാരണയായി ഇതിന്റെ സാക്ഷി ഇര മാത്രമായിരിക്കും മിക്കപ്പോഴും മിക്കപ്പോഴും ഇര തന്നെയായിരിക്കും ഇതിന്റെ സാക്ഷിയും ഒരാൾ ബലാത്സംഗം ചെയ്ത് പിടിക്കപ്പെട്ടാൽ അയാളെ തൂക്കിക്കൊല്ലുമെന്ന് അയാൾക്ക് ഉറപ്പായാൽ അവൻ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അവൻ ആ ഏകസാക്ഷിയേയും ഇല്ലാതാക്കും അങ്ങനെയല്ലേ അതിനാൽ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് നമ്മൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ഇപ്പറഞ്ഞതിനർത്ഥം നമ്മൾ അവരെ പിന്തുണയ്ക്കുന്നുവെന്നല്ല അതിനർത്ഥം നിങ്ങൾ പരിഹാരം തേടുകയാണോ അതോ എല്ലാവരെയും തൂക്കിലേറ്റുക എന്ന് വിധിക്കുന്ന ഒരു പക്ഷപാതമുള്ള കോടതിയെ നിലകൊള്ളുകയാണോ അല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് എന്നതാണ് സ്ത്രീകൾ തെരുവിലിറങ്ങുകയും പുരുഷന്മാർക്കൊപ്പം നടക്കുകയും പുരുഷന്മാരോട് വളരെ അടുത്ത് ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു തലമുറയുണ്ടായിരുന്നു ഇത് നിങ്ങൾക്കറിയാമോ ആളുകൾ അങ്ങനെയായിരുന്നു അപ്പോൾ ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ചേക്കേറുന്നു അവരുടെ ഗ്രാമത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അവരുടെ ആശയം അവരുടെ അമ്മ ഇങ്ങനെയും അല്ലെങ്കിൽ അവരുടെ ചിറ്റ ഇതുപോലെയും അവരുടെ അമ്മായി അല്ലെങ്കിൽ മുത്തശ്ശി ഇതുപോലെയായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ അവർ തെരുവിൽ നടക്കുന്ന യുവതികളെ കാണുന്നു ഇതവർക്കൊരു പുതിയ കാര്യമാണ് നമ്മൾ കാര്യങ്ങളെ വില കുറച്ച് കാണുകയും നമ്മൾ എവിടെ നിന്നെങ്കിലും പൊട്ടി വീണതാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമില്ല മനുഷ്യനിൽ ലൈംഗികതയുണ്ട് ഹോർമോണിന്റെ സ്വാധീനത്താൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിൽ അതിൻ്റെ ശക്തി പരമാവധിയായിരിക്കാം ഒരാൾ അറിവിൻ്റേതായ ഒരു സംസ്കാരത്തിൽ അച്ചടക്കമുള്ളവനും അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും ആവിഷ്കാരങ്ങൾ കടന്നു പോകുകയും ചെയ്യാത്ത പക്ഷം കലാ കായികം സംഗീതം വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇടപഴകാൻ നിരവധി കാര്യങ്ങളില്ലേ നിങ്ങൾക്ക് ഇടപഴകാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളിലെ ഹോർമോണുകൾ വർദ്ധിക്കുന്നു നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്ന് നിങ്ങൾ നഗരത്തിലേക്കെത്തി പെട്ടെന്ന് നിങ്ങൾ പെൺകുട്ടികളെ കാണുന്നു സിനിമകളിൽ നിങ്ങൾ കണ്ടതുപോലുള്ള ആളുകൾ തെരുവിലൂടെ നടക്കുന്നു അവന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എല്ലാത്തിനുമുപരി നിങ്ങൾ എല്ലായിടത്തും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ട് പെക്ക് മദ്യം അവനുള്ളിൽ എത്തുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവൻ ഒരു കാടനായി മാറുകയാണ് ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ ആരെങ്കിലും ആക്രമിക്കും ഇതിൽ സാമൂഹികമായ ഒരു പ്രശ്നവുമുണ്ട് അവൻ ഗ്രാമത്തിലാണെങ്കിൽ അവന്റെ അമ്മ അമ്മായി ആരെങ്കിലും പറഞ്ഞിരിക്കും ആ പെൺകുട്ടിയെ നിനക്കറിയാമോ ഞങ്ങൾ നിന്നെക്കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു അവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും അവന്റെ മനസ്സിൽ അവന്റെ ആവശ്യങ്ങൾക്കൊരു പരിഹാരമുണ്ട് നഗരത്തിൽ അവൻ ഒറ്റയ്ക്കാണ് വരുന്നത് അവൻ ഉറങ്ങുന്ന മുറിയിൽ പത്ത് ആൺകുട്ടികളെങ്കിലും ഉറങ്ങുന്നുണ്ടാകും ചപ്പു നിറഞ്ഞ അന്തരീക്ഷത്തിൽ രാവും പകലും ജോലി ചെയ്യുന്നു ഒരു മനുഷ്യരഹിതമായ അന്തരീക്ഷം ശരിക്കും പറഞ്ഞാൽ അതൊരു തടവറ പോലെയാണ് അവരിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത് കൂടാതെ അവനായി പരിഹാരങ്ങളൊന്നുമില്ല അവന്റെ ഹോർമോണുകൾക്ക് അവന്റെ ജീവിതത്തിന് അവന്റെ ശരീരത്തിന് അവന്റെ വികാരത്തിന് പരിഹാരമൊന്നുമില്ല ഒരാൾ പോലും അവിടെ ചെന്ന് ശരി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ആരാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും അവന് നേരെ നോക്കുവാൻ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ഇല്ല വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയാണെങ്കിൽ അവൻ കാടനായി മാറുന്നു ശരിയല്ലേ കൂടാതെ ആളുകൾ എല്ലാത്തരം മന്യമായ അശ്ലീല വീഡിയോകളും വിൽക്കുന്നുമുണ്ട് അവനവ കാണുകയും അതാണ് ചെയ്യേണ്ടതെന്ന് കരുതുകയും ചെയ്യുന്നു അതിനാൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ശിക്ഷിക്കേണ്ടതുണ്ട് അത് മറ്റൊരു കാര്യം ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാൽ സാമൂഹികമായി എന്താണ് അതിനുള്ള പരിഹാരം സന്യാസിമാരാകാൻ നിങ്ങളവരെ പഠിപ്പിക്കുകയാണോ നിങ്ങളവരെ യോഗ പഠിപ്പിക്കുകയാണോ സാധന അങ്ങനെ അവർ ബ്രഹ്മചാരികളായി തീരുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമോ ഇല്ല നിങ്ങൾ നിങ്ങളവർക്കൊരു പരിഹാരം നൽകാൻ പോവുകയാണോ അവൻ ഗ്രാമത്തിലായിരുന്നുവെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും അവൻ ആരെങ്കിലും വിവാഹം കഴിച്ചിരുന്നേനെ ഇപ്പോൾ അവനൊരു പ്രതീക്ഷയുമില്ല അവൻ അവിടെയുണ്ട് അവൻ വന്യമായ കാര്യങ്ങൾ ചെയ്യും ഇതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം നമ്മളത് മനസ്സിലാക്കണം ഒരു തലമുറ എന്ന നിലയിൽ ഒരു സംസ്കാരമെന്ന നിലയിൽ ഈ മാറ്റപ്പെട്ട അവസ്ഥ വെറും അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോലും മിക്കവാറും എല്ലാ പെൺകുട്ടികളും പതിനാറ് പതിനേഴ് വയസ്സായപ്പോൾ വിവാഹിതരാകുമായിരുന്നു ഒരു ആൺകുട്ടി ഇരുപത് വയസ്സാകുന്നതിന് മുമ്പേ വിവാഹം കഴിച്ചിരുന്നു അതിനാൽ അവന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതിന് മുമ്പ് അവന്റെ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ അവന്റെ ജീവിതത്തിന് ഒരു പരിഹാരവുമില്ല അതിനാൽ വെറും ധാർമ്മിക മോദം മാത്രമുള്ളത് പ്രാവർത്തികമല്ല ചുരുങ്ങിയതൊരു ചർച്ചക്കെങ്കിലും നാം തയ്യാറാകണം നമ്മുടെ യുവാക്കളെ കൊണ്ട് നാം എന്താണ് ചെയ്യാൻ പോകുന്നത് യുവത്വം എന്നതിന് നിരവധി വശങ്ങളുണ്ട് അതിലൊരു വശം അതിലുള്ള ഹോർമോണുകളുടെ സ്വാധീനമാണ് നിങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണോ അതോ നിങ്ങൾ കണ്ണടച്ച് അങ്ങനെയൊന്നുമില്ല എന്നും കുറച്ചുപേരെ തൂക്കിലേറ്റു എല്ലാം ശരിയാകും എന്ന് പറയുകയാണോ അത് പ്രാവർത്തികമല്ല അതിനാൽ നാം അതിനെ അഭിസംബോധന ചെയ്യണം ഭാരതമാധവുമായി അതിനെ ബന്ധിപ്പിക്കുന്നതിന് പകരം അതിനെ സംബോധന ചെയ്യാനുള്ള സമയമായി